subscribe our channel and enable the bell icon for the new video. Like, comment and share. മക്കളെ ഒമ്പതാം ക്ലാസ്സിലെ ഏരിയ എന്ന ചാപ്റ്ററിൻ്റെ അഥവാ പരപ്പളവ് ഏരിയ എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ട്രയാങ്കിൾ ഡിവിഷൻ, ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്യുക എന്നുള്ള സെക്ഷനിലാണ് പഠിക്കാനുള്ളത്. നോക്കൂ, ഇതൊരു ട്രയാങ്കിളാണ്. ഞാൻ ആ ട്രയാങ്കിളെ ജസ്റ്റ് പേര് കൊടുക്കുന്നു, എ ബി സി. ഈ ട്രയാങ്കിളെ നമുക്ക് പല രീതിയിലും ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും. ഈ ട്രയാങ്കിളിനെ ദാ ഈ സി എന്ന വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരക്കുന്നു, പി എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇപ്പോൾ ഈ ട്രയാങ്കിളിനെ എത്ര ആക്കി ഡിവൈഡ് ചെയ്തു? രണ്ടെണ്ണം ആക്കി ഡിവൈഡ് ചെയ്തു. ഈ ട്രയാങ്കിളിനെ എത്ര ആക്കി ഡിവൈഡ് ചെയ്തു? രണ്ടെണ്ണം. ഏതൊക്കെയാണ്? എ പി സി എന്നുള്ള ട്രയാങ്കിൾ, അതേപോലെ സി പി ബി എന്നുള്ള ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഹൈറ്റ് ഇതാ, ഈ കാണുന്ന ഹൈറ്റ് തന്നെയാണ് രണ്ട് ട്രയാങ്കിളും വരുന്നത് അല്ലേ. അതായത് ഈ എ ബി സിൻ്റെ ഹൈറ്റ് തന്നെയല്ലേ ഈ ട്രയാങ്കിൾ ഉണ്ടാവുക? ഇതൊരു ഒപ്റ്റ്യൂസ് ടൈപ്പ് ട്രയാങ്കിളാന്ന് വിചാരിച്ചോളൂ. ഇതാ ഹൈറ്റ് ഇവിടെ മുതൽ ഇതുവരെ, ഇതന്നെയല്ലേ ഇതിന് വരെ, ഈ വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്കുള്ള ഹൈറ്റ്. ഈ ട്രയാങ്കിളുടെ ഹൈറ്റും തന്നെയാണ് അല്ലേ, ഹൈറ്റിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ബേസ് പിന്നെ എ പി ഉണ്ട്, ബി പി ഉണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് രണ്ട് ഒരു ട്രയാങ്കിളിനെ രണ്ട് ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഡിവൈഡ് ചെയ്ത ട്രയാങ്കിളുകളുടെ ഏരിയ, ഡിവൈഡ് ചെയ്ത ട്രയാങ്കിളുകളുടെ ഏരിയ, ഏരിയകളുടെ റേഷ്യോ, ഇപ്പോൾ ഈ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ ബേസുകളുടെ റേഷ്യോക്ക് ഈക്വലായിരിക്കും. ഒന്നുകൂടെ പറയുന്നു, ഡിവൈഡ് ചെയ്ത് കിട്ടിയ ട്രയാങ്കിളുകളുടെ ഏരിയകളുടെ റേഷ്യോ, ഈ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിൻ്റെയും ഏരിയ എടുത്തിട്ട് അതിൻ്റെ റേഷ്യോ, ഇതിൻ്റെ ഏരിയ ഇഷ്ടം ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെയും, അതായത് അതിൻ്റെ ബേസുകളുടെ റേഷ്യോക്ക് ഈക്വലായിരിക്കും എന്നാണ് പറയുന്നത്. അതെങ്ങനെയെന്നൊന്ന് നോക്കാം. ഓക്കെ, അത് സിമ്പിളാണ്, എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയാലോ. നമുക്ക് അടുക്കുകയാണ്, ഏരിയ ഓഫ് എ പി സി, ഇതൊരു ട്രയാങ്കിളാണല്ലോ, എ പി സി ഈസ് ടു. അടുത്തത് ഏരിയ ഓഫ്, അടുത്ത ആരാണ്? പി ബി സി. അടുത്തത് പി ബി സി, എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ഇതും, എ പി സി എന്നുള്ള ട്രയാങ്കിൾ ഇതും, പി ബി സി എന്നുള്ള ട്രയാങ്കിൾ ഇതും അല്ലേ. ഒക്കെ അത് തമ്മിലുള്ള ഏരിയ നമ്മൾ കാണാം, ഈസ് ടു ഈക്വൽ ടു. ഓക്കെ, ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ബി വൺ എച്ച് വൺ എന്ന് ഞാൻ കൊടുക്കുന്നു. എന്തെന്ന് കൊടുക്കുന്നു? ബി വൺ എച്ച് വൺ. കാരണം ഇത് ആദ്യത്തേതായതുകൊണ്ട് ഇതിൻ്റെ ബേസിന് നമുക്ക് ബി വൺ എന്ന് കൊടുക്കാം. എച്ച് വൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ്, ഇതിൻ്റെ ഹൈറ്റ് കാണുന്ന എച്ച് തന്നെയാണ്. ഓക്കെ, ബി വൺ എച്ച് വൺ ഈ ഈസ് ടു. അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ വരിക? ഹാഫ് ബി ടു എച്ച് ടു. എന്താ ബി ടു എച്ച് ടു? സെക്കൻഡ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ബി ഇത് ബി ടു ആണ്, ഇതിൻ്റെ ബേസ് പി ബി, അത് ബി ടു ആണ്. എച്ച് ടു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ആണ്, അത് എന്തിന് ഈക്വലാണ്? എച്ചിന് ഈക്വലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എച്ച് വൺ ഈക്വൽ ടു എച്ച് ടു ഈക്വൽ ടു എച്ച് ആണ്. എച്ച് വണ്ണും എച്ച് ടു എന്താണ്? സെയിം ആണ്. ഇതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ ഹൈറ്റും എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻ നമുക്കിവിടെ ഈസ്റ്റുവിൻ്റെ അപ്പുറത്ത് ഒരേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ, നമ്മൾ സമത്തിൻ്റെ അപ്പുറത്ത് ഒരേപോലത്തെ ആൾക്കാർ വെട്ടിക്കളയുന്ന പോലെ തന്നെയാണ് ഈസ്റ്റുവിൻ്റെ അപ്പുറത്തുള്ളവരും വെട്ടിക്കളയും, ഇവിടെയും ഇവിടെയും വെട്ടിക്കളഞ്ഞു. ബി വൺ എന്ന് പറയുമ്പോൾ അവിടെ ബി വൺ എത്രയാണ്? എ പി ആണ് അല്ലേ. അപ്പോൾ എ പി ഈസ് ടു ഇവിടെ ആ ബി. പിന്നെ എച്ച് വൺ എന്നുള്ളതും എച്ച് ടു നമുക്ക് വെട്ടിക്കളയാം. എച്ച് വൺ എച്ച് ടു എന്താ വെട്ടിക്കളയാൻ കാരണം? എച്ച് വൺ ഈക്വൽ ടു എച്ച് ടു ഈക്വൽ ടു എച്ച്, ഈ എച്ച് വൺ എച്ച് ടു ഒക്കെ സെയിം ആണെന്ന് അറിയാം, അതാവും വെട്ടിക്കളഞ്ഞു. അപ്പോൾ എ പി ഈസ് ടു. ഇനി പിന്നെ ബി ടു ആണ് ഇവിടെ വരുന്നത്. ബി ടു ഇവിടെ എത്രയാണ്? പി ബി. ശരിയല്ലേ? അപ്പോൾ നോക്കൂ, ഏരിയ ഓഫ് എ പി സി ഈസ് ടു ഏരിയ ഓഫ് എ പി ബി ഈക്വൽ ടു എ പി ഈസ് ടു പി ബി. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും തമ്മിലുള്ള ഏരിയകളുടെ റേഷ്യോ, അവർ തമ്മിലുള്ള ഏരിയകളുടെ റേഷ്യോ, അതിൻ്റെ ബേസ് ബേസുകളുടെ റേഷ്യോക്ക് ഈക്വലായി, എ പി ഈസ് ടു പി ബിക്ക് ഈക്വലായി. സിമ്പിളല്ലേ? മുന്നോട്ട് ചെയ്ത് വെച്ചാൽ ഈസി ആയി, കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് പല രീതിയിലുള്ള ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ഡയറക്റ്റായിട്ട് ഞാൻ ആൻസറിലേക്ക് പോകുന്നില്ല, നമുക്ക് തന്നെ കുറച്ച് ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കുമെന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടുത്ത് പറയാം. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ, ഒന്നെങ്കിൽ വീഡിയോ പാസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഞാനിതാ സെക്ഷൻ പറയണം, അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ തന്നെ നമുക്ക് പറയാം, ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു, ഏതൊരു ട്രയാങ്കിൾ ഇട്ടോ, എന്ത് ട്രയാങ്കിൾ ആയിക്കോട്ടെ, നമുക്ക് പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലറായിട്ട് ഒരു പെക്കുലാരിറ്റീസ് ഇല്ലാത്ത ഇക്വിലാറ്ററോ അങ്ങനെ ഒന്നും അറിയാത്തൊരു ട്രയാങ്കിൾ, ഇതിനെ രണ്ട് ഈക്വൽ പീസാക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? രണ്ട് ഈക്വൽ പീസാക്കാനല്ല, രണ്ട് ഈക്വൽ പീസ് എല്ലാ ട്രയാങ്കിളും രണ്ട് ഒരേപോലത്തെ ഈക്വൽ ഈക്വലാക്കി മാറ്റാൻ പറ്റണമെന്നില്ല. പക്ഷേ ഏതൊരു ട്രയാങ്കിളിനെയും രണ്ട് ഈക്വൽ ഏരിയ തരുന്ന രീതിയിലുള്ള ട്രയാങ്കിൾസാക്കി മാറ്റാം. ഈക്വൽ ഏരിയ തരുന്ന രണ്ട് ഡിഫറെൻറ്റ് ട്രയാങ്കിൾസാക്കി മാറ്റാൻ പറ്റും. ഇതിനെങ്ങനെ രണ്ട് ഈക്വൽ ഏരിയ തരുന്ന രണ്ട് ഡിഫറെൻറ്റ് ട്രയാങ്കിൾസാക്കി മാറ്റുക, എങ്ങനെ മാറ്റാൻ പറ്റുക? സിമ്പിളാണ്. നോക്കൂ, ഇവിടെ ഈ ട്രയാങ്കിൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ട് ട്രയാങ്കിളുടെയും ഏരിയ സെയിം ആണല്ലോ. ഇനി രണ്ടല്ല മൂന്നൊക്കെ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പ്രശ്നമില്ല. ഓക്കെ, സെയിം ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിവിടെ പറ്റുക? ഇതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്താൽ മതി.
ബേസിൻ്റെ മിഡ് പോയിൻ്റ് ഇതാ, ഇവിടെ എം എന്ന് ഞാൻ കൊടുക്കുന്നു. ബേസിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കുക? ഒന്നെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് എടുക്കുക, അല്ലെങ്കിലോ സ്കെയിൽ വെച്ച് അളന്നാൽ മതി ഇതിൻ്റെ പകുതി കിട്ടുമല്ലോ, അങ്ങനെ എടുക്കുക. ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3 ആണ് മിഡ് പോയിൻ്റ് ഉണ്ടാവുക അല്ലേ. ഓക്കെ, എന്നിട്ട് അതിലേക്ക് നേരെ ഇങ്ങോട്ട് വരക്കുക. അപ്പോൾ ഈ കാണുന്ന അളവും ഈ കാണുന്ന അളവും സെയിമാണ്, ഇതിൻ്റെ ഹൈറ്റ് ഓൾറെഡി സെയിമാണ് അല്ലേ. അപ്പോൾ ഹാഫ് ബി എച്ച് വരുമ്പോൾ ഇവിടെ ബിയും ഇവിടുത്തെ ബിയും സെയിമാണ്, എച്ച് സെയിമാണ്. അവിടെ B1 B2 മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എ എം ഇതാ, ഇനി ഇതിൻ്റെ ഏരിയ ഇസ്റ്റു, ഇതിൻ്റെ ഏരിയ എന്ന് പറയുക എ എം ഇസ്റ്റു എം ബി ആണ്. ഏരിയ ഓഫ് CACM ഈക്വൽ ടു ഏരിയ ഓഫ് BCM ഈക്വൽ ടു AM=MB. ഇവിടെ എം മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ഈ സൈഡ് ഈക്വൽ ആയതുകൊണ്ട് 1:1. അപ്പോൾ ഇതിൻ്റെ ഏരിയയും 1:1 എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഏരിയ എന്താണ്? സെയിം ആണെന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? യെസ്, റെഡി, പഠിച്ചല്ലോ. ഓക്കെ, ഇനി 3 ഉള്ളത് നോക്കാം നമുക്ക്. 3 വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട്, നിങ്ങളോട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ കമ്പയർ ചെയ്തിട്ട് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അതാ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ 2 വെച്ച് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ഞാൻ പേര് ഇങ്ങനെ കൊടുക്കുന്നു A, B, C. ഇവിടെ പി ക്യൂ എന്ന് പേര് കൊടുക്കുന്നു. സ്റ്റെപ്പായിട്ട് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതണം. ഏരിയ ഓഫ് AB ഈസ് ടു ഏരിയ ഓഫ് AP ഈസ് ടു ഏരിയ ഓഫ് AQC ഈക്വൽ ടു, എങ്ങനെ എഴുതാം? ഹാഫ് B1 H1 ഈസ് ടു ഹാഫ് B2 H2 ഈസ് ടു ഹാഫ് B3 H3. അവിടെ ഒരു ഈസ്റ്റും കൂടെ എക്സ്ട്രാ വന്നു എന്ന് മാത്രം. എന്നിട്ട് എല്ലാത്തിനും കൂടെ ഇങ് ങനെ വരച്ചിട്ട് ഹൈറ്റ് H അല്ലേ, H1=H2=H3=H എല്ലാം ആണല്ലോ. ഓക്കെ, നമുക്കറിയാം. എന്നിട്ട് അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഹാഫ് വെട്ടിപ്പോവും. H2, H1, H2, H3 വെട്ടിപ്പോവും. എന്താ വെട്ടിപ്പോവാത്തത്? BP=PQ=QC. അപ്പോൾ ഇതിൻ്റെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ എന്താവും? ഇതിൻ്റെ ബേസുകൾ തമ്മിലുള്ള റേഷ്യോക്ക് സെയിം ആയിരിക്കും. സിമ്പിൾ കൺസെപ്റ്റ്. അവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. ഡൗട്ടൊന്നുമില്ലല്ലോ. സ്റ്റെപ്പ് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ്. ശരി, ഇനി ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം എങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ ട്രയാങ്കിളിനെ ABC എന്നുള്ള ട്രയാങ്കിളിനെ ഡിവൈഡ് ഇറ്റ് ഇൻ ടു 3 ട്രയാങ്കിൾസ് വിത്ത് സെയിം ഏരിയ. ഡിവൈഡ് ദ ട്രയാങ്കിൾ ABC ഇറ്റ് ഇൻ ടു 3 വിത്ത് ദ സെയിം ഏരിയ. ഒരേ ഏരിയ വരുന്ന രീതിയിൽ 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ എങ്ങനെ ചെയ്യുക? അതിന് നമുക്ക് ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ കാണുന്ന സൈഡിനെ 3 മാറ്റുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവിടെ 5 ഇവിടെ 6 ഇവിടെ 7 ഫൈവിനെയും 6 and 7 ഒക്കെ നമുക്ക് 2 അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്താൽ മതി. 3 ആക്കാൻ എന്താ മാർഗം? 5 ആക്കുക എന്ന് പറഞ്ഞാൽ 5 by 3 ചെയ്താൽ നമുക്ക് സ്കെയിലിൽ ഒരിക്കലും വരക്കാൻ പറ്റില്ല. മാത്രമല്ല കോമ്പസിൽ എടുക്കാനും പ്രയാസമാണ്. പറ്റും, അത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പഠിക്കുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അതല്ലാതെ ഇതിനെ 3 ആക്കാൻ പ്രയാസമാണ്, ഇതിനെ 3 ആക്കാനും പ്രയാസമാണ്, ഇതിനെ 3 ആക്കാൻ പ്രയാസമില്ല. കാരണം 6 by 3 എത്രയാണ്? 2. അപ്പോൾ ഇവിടെ ഒരു 2 വരക്കുക, ഇവിടെ ഒരു 2 വരക്കുക അല്ലേ. 2 2 2. ഇപ്പോൾ 3 ആക്കിയല്ലോ. യെസ്, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മെട്രിക്സ് നിങ്ങൾക്ക് വരച്ചാൽ മതി. ഇതിങ്ങനെ വരച്ചാൽ 3 ട്രയാങ്കിളായില്ലേ. ഈ 3 ട്രയാങ്കിൾ ബേസ് ഇതാണ്, ഇതിൻ്റെ ബേസ് ഇത്. ഇവിടെ നിങ്ങോട്ടുള്ളതാണ് ഹൈറ്റ്, ഈ കാണുന്ന ഹൈറ്റാണ് എല്ലാവർക്കും ഉള്ളത്. എച്ച് ഇതാണ് എച്ച്. ഇവിടെ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. 3 എങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. റെഡി അല്ലേ? സംഗതി പഠിച്ചോ? ഒരു ക്വസ്റ്റ്യൻ തന്നപ്പോൾ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കും. റെഡി? ഓക്കെ, അപ്പോൾ ഇനി അത് കഴിഞ്ഞ് ഇനി അടുത്തത് ഈ ട്രയാങ്കിളിനെ തന്നെ 4 ആക്കി ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഈ ട്രയാങ്കിളിനെ തന്നെ 4 ആക്കി ഡിവൈഡ് ചെയ്യാൻ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈക്വൽ പീസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് ചോദിച്ചുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അതും വളരെ എളുപ്പമാണ്. ഇവിടെ മിഡ് പോയിൻറ്റ് കണ്ടാൽ 2 ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ. ഇതിന് വീണ്ടും മിഡ് പോയിൻറ്റ് കാണുക. എന്താ? AB C. ഇതിന് മിഡ് പോയിൻറ്റ് P. ഇതിന് വീണ്ടും മിഡ് പോയിൻറ്റ് കണ്ടാൽ ഇവിടെ Q കൊടുക്കുക. ഇതിന് വീണ്ടും മിഡ് പോയിൻറ്റ് കണ്ടാൽ ഇവിടെ Q6 എന്നും കൊടുക്കുക. അപ്പോൾ 4 ആക്കിയില്ലേ. ഒരു ലൈനിനെ നമ്മൾ പകുതിക്ക് കട്ട് ചെയ്തു, പകുതിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പകുതി ആക്കി. അപ്പോൾ 4 കിട്ടൂലേ. അതേപോലെ തന്നെ അപ്പോൾ ഇങ്ങോട്ട് വരക്കാം 4 കിട്ടി. എല്ലാത്തിൻ്റെ ഏരിയ സെയിമും, കാരണം ബേസും സെയിമാണ്. സിമ്പിളല്ലേ? ഇനി ചിലപ്പം നിങ്ങളോട് 3:2 ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം. റെഡി? ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ 4 ഡിവൈഡ് ചെയ്യുന്ന രീതി ഞാൻ വേറെ രീതിയിൽ പറയാം. ഒന്നുമില്ല, ആദ്യം ഇതിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് ഇവിടെ എം എന്ന് കൊടുക്കുക. മിഡ് പോയിൻറ്റിലേക്ക് ഉണ്ട് വരക്കുക. ഇപ്പോൾ എത്രണ്ണായി? 2 അല്ലേ. നിങ്ങൾ ഇവിടേക്ക് വരക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ട, 7mm മിഡ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 40 കരുതുക. 40 cm² ആണ് ABC എന്ന് കരുതുക. അപ്പോൾ ഇവിടെ 20 കിട്ടി, ഇവിടെ 20 കിട്ടി അല്ലേ, എം മിഡ് പോയിൻ്റ് ഇത് എടുത്തുകൊണ്ട്. ഇനി നിങ്ങൾ AM മിഡ് പോയിൻ്റ് എടുത്ത് നോക്കുക. 7 എന്നുള്ള കോമൺ സൈഡ് ആണല്ലോ രണ്ട് ട്രയാങ്കിൾ, അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്ത് നോക്കുക. അത് അവിടെ അവിടെ പി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് BP യിൽ നിന്നും വരയ്ക്കുക, CP യിൽ നിന്നും വരയ്ക്കുക.
ബി പി എന്നും വരക്കുക, സി പി എന്നും വരക്കുക. ഇപ്പം എത്ര ട്രയാങ്കിളായി? ഈ ട്രയാങ്കിൾ 20 എന്ന് കിട്ടിയ ട്രയാങ്കിളെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തില്ലേ? രണ്ട് ഈക്വൽ പീസാക്കിയിട്ടല്ലേ ഡിവൈഡ് ചെയ്തത്? അത് രണ്ട് ബേസ് സെയിമാണ്, അപ്പോൾ ഇതിനെ ഈക്വൽ ആക്കിയിട്ടല്ലേ ഡിവൈഡ് ചെയ്തത്? അപ്പോൾ ഇവിടെ എത്ര വരിക? ഇവിടെ 10, ഇവിടെ 10, ഇവിടെയും 10, ഇവിടെയും 10. നോക്കൂ, ടോട്ടൽ എത്രയാണ്? 40. 4 ഈക്വൽ പീസുകളാക്കി മാറ്റി. അപ്പോൾ ഇവിടെ വരച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരക്കേണ്ട, ഒറ്റ വരാ. ഇത് അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്ത് വരച്ചാലും മതി, സിമ്പിളായിട്ട് കിട്ടിയെന്നായിരിക്കും. റെഡി അല്ലേ? അപ്പോൾ ഈ കൺസെപ്റ്റിന് ആർക്കും കൺഫ്യൂഷനൊന്നുമില്ലല്ലോ, ക്ലിയർ ആയിട്ട് ചെയ്തു എന്നായിരിക്കും. നോക്കാം അല്ലേ? ഓക്കെ.